അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഷാനാനസ് വ്ളോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ല സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. കുറച്ച് സൗണ്ട് പോയിട്ടുണ്ടാവും, സൗണ്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പനി പിടിപെടാം, കാരണം ഇവിടെ ചുറ്റിലൊക്കെ അത്യാവശ്യം പനിയുണ്ട് കേട്ടോ എല്ലാവർക്കും. ഇപ്പം ഭയങ്കരമായിട്ട് എല്ലാവർക്കും വരുന്നുണ്ടല്ലോ ഒരു പനി. അപ്പോൾ എനിക്കും വരാനുള്ള ചാൻസ് ഉണ്ട്, കാരണം എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. ഇന്നലെ നല്ല തോട്ട് പെയിൻ ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ സൗണ്ടില്ല, ചുമ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ചധികം കുർത്തി സെറ്റ്സ് ആണ്. മീഷോ ഒന്ന് ട്രൈ ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തി സെറ്റ്സ് ആണ് കാണിച്ചു തരുന്നത്. കൂടെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള രണ്ട് ഡ്രസ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുണ്ടായത് കൊണ്ട് കാണിക്കാതെ മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കുർത്തി സെറ്റ്സിലേക്കാണ്. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കുർത്തി സെറ്റ്സ് ആണ് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് അത്യാവശ്യം കുറച്ചധികം കളക്ഷൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ 5 കുർത്തി സെറ്റ്സ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് ഡ്രസ്സും ഒരു ടീഷർട്ട് ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ടീഷർട്ട് ഡ്രസ്സൊക്കെ കാണിച്ചു തരാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ഹ്യൂജ് മീഷോ ഹോളായിരിക്കും കേട്ടോ. യെസ്, ആണ് ഒരു ഹ്യൂജ് മീഷോ ഹോളാണ് കേട്ടോ. അത്യാവശ്യം കുറച്ചധികം കളക്ഷൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു കുർത്തി സെറ്റ് ആണ്. നമ്മളെ ടോപ്പ് വന്നിട്ട് ഫുൾ കംപ്ലീറ്റ് പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ബോട്ടം വന്നിട്ടുള്ളത് പ്ലെയിൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് തന്നെ പറയാമല്ലോ. ഇത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ്. നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ്. എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി കേട്ടോ. സോ ഇതിൻ്റെ പ്രൈസും സൈസും പറഞ്ഞുതരാം. പ്രൈസും ഭയങ്കര അടിപൊളിയാണ്. ഓക്കെ, സോ ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ കോളേഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ വി ആയിട്ട് ഇങ്ങനെ ബാക്കിൽ കോളേഡ് ആയിട്ടും ഫ്രണ്ടിൽ വി ആയിട്ടുമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവാണ്. എൻ്റെ ഇങ്ങനെ വൈറ്റ് ഡീറ്റെയിലിംഗ് ഇങ്ങനെ ഈ ഒരു ലേസ് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്തും ആ ഒരു ലേസ് വൈറ്റ് ലേസ് വന്നിട്ടുണ്ട്. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ക്രോസ് ആയിട്ട് നമ്മളൊരു ആലിയ കട്ടിൻ്റെ പോലെ വന്നിട്ടുണ്ട്. പക്ഷെ അത് നമുക്കിവിടെ ഇങ്ങനെ സ്റ്റിച്ചഡ് ആയിട്ടാണ്, കംപ്ലീറ്റ്ലി സ്റ്റിച്ചഡ് ആയിട്ടാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത്. ഇതേപോലത്തെ ഒരു കളർ ചേഞ്ച് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിന് മുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും സ്ലിറ്റ് വരുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിരിക്കും വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാൻറ് വന്നിട്ടുള്ളത് പ്ലെയിൻ ആണ്. എലാസ്റ്റിക് ആയിട്ട് വന്നിട്ടുള്ള ഒരു സിഗരറ്റ് ഫിറ്റിൽ വന്നിട്ടുള്ള ഒരു ബോട്ടമാണ് വരുന്നത്. ഇത് രണ്ടും എനിക്ക് അതായത് ഈ ഒരു സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അടിപൊളിയാണ്. ജസ്റ്റ് 497 rupees ഇത് ട്രൈ ചെയ്തിട്ടുള്ളത്. സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XL ആണ്. എനിക്കിത് എന്തുകൊണ്ടും വർത്ത് ആയിട്ട് തോന്നുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ഗുഡ് ക്വാളിറ്റി നല്ല മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുള്ള ഒരു കുർത്തി സെറ്റാണ്. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് എഗെയിൻ ഒരു കുർത്തി സെറ്റാണ് കാണിച്ചു തരുന്നത്. ഇതാണ് നമ്മളെ അടുത്ത കുർത്തി സെറ്റ്. നല്ല ബ്യൂട്ടിഫുൾ കളറിൽ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ പ്രിന്റിൽ വന്നിട്ടുള്ള ഈ ഒരു കുർത്തി സെറ്റാണ് കേട്ടോ. നല്ല അതിൻ്റെ മെറ്റീരിയൽ പറയാൻ വിട്ടു, കോട്ടൺ ആണ് കേട്ടോ. നല്ല നല്ല മെറ്റീരിയൽ ആണ്. മെറ്റീരിയലിൻ്റെ കാര്യത്തിലൊന്നും ഒരു ഡൗട്ടും വേണ്ട. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചൂടെടുക്കുന്ന മെറ്റീരിയൽ ഒന്നല്ല, അങ്ങനത്തെ ആണെങ്കിൽ ഞാൻ എടുത്ത് പറയൂ കേട്ടോ. ഓക്കെ, അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. സോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കുർത്തി സെറ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. എന്നിട്ട് ഇതിൻ്റെ പ്രൈസും സൈസും പറഞ്ഞുതരാം കേട്ടോ. സോ ഇതാണ് നമ്മൾ അടുത്തത് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ പ്രിൻ്റ് ആണെങ്കിലും കളർ ആണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊക്കെ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഫിറ്റിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ. ഓക്കെ, ഇതിൻ്റെ മെറ്റീരിയലും വന്നിട്ടുള്ളത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഇതും വന്നിട്ടുള്ളത്. യെസ്, കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിലൊരു സ്ലിപ്പ് ഇട്ട് കൊടുക്കേണ്ടി വരും. അത് പ്രിൻ്റഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇത് ചെറുതായിട്ട് നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ ഒരു സ്ലിപ്പ് ഇട്ട് കൊടുക്കേണ്ടി വരും. വലിയ പ്രശ്നമില്ല, എന്നാലും വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഭയങ്കരമായിട്ട് സീ ത്രൂ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല കേട്ടോ. ഇതിൻ്റെ നെക്ക് വന്നിട്ട് വി നെക്കാണ്. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് ഒരു ലേസ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ 3/4 സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. സ്ലീവിൻ്റെ എൻഡിലും സെയിം ഡീറ്റെയിലും വന്നിട്ടുണ്ട് ആ നെക്കിൻ്റെ ഭാഗത്തുള്ള കേട്ടോ. പിന്നെ രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. നല്ലൊരു പ്രിൻ്റാണ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ്. രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. വേണ്ടവർക്ക് സ്ലിപ്പ് ഇട്ട് കൊടുക്കാം. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്.
നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിൻ്റാണ്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായ പ്രിൻ്റ്. പിന്നെ നമ്മളെ ബോട്ടം വന്നിട്ടുള്ളത് കംപ്ലീറ്റ്ലി ഈ ഒരു പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി തന്നെയാണ് ബോട്ടമൊക്കെ വന്നിട്ടുള്ളത്. നല്ല ഫിറ്റിംഗ് ആണ്. ഇതിട്ട് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ എൻഡിലും ഈ ഒരു സെയിം നമ്മളെ നെക്കിൻ്റെ ഭാഗത്തും സ്ലീവിൻ്റെ ഭാഗത്തൊക്കെ വന്നിട്ടുള്ള ഈ ഒരു ലേസ് ഒരു ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ എലാസ്റ്റിക് ആണ് പാൻറ്. സോ ഇതാണ് നമ്മളെ അടുത്ത സെറ്റ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ജസ്റ്റ് 492 rupees ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത് ആ ഒരു പ്രൈസിനാണ്. പിന്നെ ഇതിൻ്റെ സൈസ് വന്നിട്ട് XL എടുത്തിട്ടുള്ളത്. എൻ്റെ നോർമൽ സൈസാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. സെറ്റ്സ് ഒക്കെ തന്നെ ഞാൻ എൻ്റെ നോർമൽ സൈസ് തന്നെയാണ് ചൂസ് ചെയ്യാറ്. സോ അതെനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. സോ ഇതാണ് നമ്മളെ ഫസ്റ്റ് സെറ്റ്. നെക്സ്റ്റ് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ടീഷർട്ട് ഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആ ഒരു ടീഷർട്ട് ഡ്രസ്സ്. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. എനിക്കിത് നല്ല വർത്ത് ആയിട്ട് തോന്നി. നമുക്ക് ഡെയിലി വെയറിൽ നോർമലി നമുക്ക് വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാം, അല്ലാതെ കാഷ്വൽ ആയിട്ട് പുറത്ത് പോകുമ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടീഷർട്ട് ഡ്രസ്സാണ്. നല്ല ഭംഗിയുണ്ട്. ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. കുറേ അധികം കളേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ട് ഭാഗത്തും പോക്കറ്റ് വരുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഇത് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ്. ഇത് ഭയങ്കര ബോഡി ഹഗ് ചെയ്തിരുന്ന മെറ്റീരിയൽ ഒന്നല്ല. പിന്നെ എടുക്കുന്ന സൈസ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, പിന്നെ ബനിയൻ മെറ്റീരിയൽ ഇതിനെ പറ്റിയൊന്നും പറയാനില്ലല്ലോ. റൗണ്ട് നെക്ക് ആണ്. സ്ലീവ് നമുക്ക് 5 sleeve ആയിട്ടൊന്നും വരുന്നില്ല. എന്നാലും സ്ലീവ് കുറച്ച് ഇറങ്ങിയിട്ട് ഭയങ്കര ഷോർട്ടായിട്ട് വരുന്നില്ല. സൈഡിലെ ക്ലിപ്പ് കാണുമ്പോൾ ഏകദേശം സ്ലീവ് മനസ്സിലാവും. ഇങ്ങനെയാണ് സ്ലീവ് വന്നിട്ടുള്ളത്. 5 sleeve ആ ഒരു ലൂസ് ഫിറ്റിലൊന്നും വന്നിട്ടില്ല കേട്ടോ. പക്ഷെ ആ ഒരു പ്രൈസിന് എനിക്ക് വർത്തായിട്ട് തോന്നുന്നു. നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഇടാൻ നല്ലതാണ്. പുറത്ത് പോകുമ്പോൾ നമുക്ക് ക്യാഷ്വൽ ആയിട്ട് വെയർ ചെയ്യാൻ വേണ്ടിയിട്ടും നല്ലതാണ് കേട്ടോ. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ജസ്റ്റ് 360 rupees എനിക്കിത് കിട്ടിയിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും ഇത് വർത്താണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ടുള്ളത് ഒരു സൈസ് എൻ്റെ നോർമൽ സൈസിൽ നിന്നും ഒരു സൈസ് അപ്പാണ് എടുത്തിട്ടുള്ളത്. എനിക്കത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ഒരു വെയർ ചെയ്തിട്ടുള്ള ക്ലിപ്പ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും 360 rupees ഇത് എന്തുകൊണ്ട് വർത്ത് ആണ്. നമുക്ക് എല്ലാ രീതിയിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടീഷർട്ട് ഡ്രസ്സാണ്. അതിൽ തന്നെ ഒരുപാട് നല്ല റേറ്റിംഗ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയത് വേറെ വേറെ കളേഴ്സൊക്കെ. സോ നിങ്ങൾക്ക് വേണ്ട കളർ ട്രൈ ചെയ്ത് നോക്കാം. എനിക്കിത് നല്ല ഇഷ്ടമായി. ബ്ലൂ ആൻഡ് വൈറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എന്നാലും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എഗെയിൻ ഒരു കുർത്തി സെറ്റ് കാണിച്ചു തരാം അല്ലേ. യെസ്, ഈ ഒരു കുർത്തി സെറ്റാണ് ഞാൻ കാണിച്ചു തരുന്നത്. നല്ല ബ്രൗൺ കളറിൽ വിത്ത് എംബ്രോയിഡറി വർക്ക് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഇത് കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ് കേട്ടോ. പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് എന്നിട്ട് സൈഡിൽ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവിൻ്റെ അവിടെയും എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ളത്. നല്ല നീറ്റായിട്ടുള്ള എംബ്രോയിഡറി വർക്കൊക്കെയാണ്. 3/4 sleeve ആണ് വരുന്നത്. ഇത് എട്ട് നോക്കിയിട്ടില്ല കേട്ടോ. 3/4 ആണ് സ്ലീവ്. അല്ലല്ല, ഫുൾ സ്ലീവ് ആണ് കേട്ടോ. കണ്ടപ്പോൾ 3/4 പോലെ തോന്നി. അത്യാവശ്യം ഫുൾ സ്ലീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സൈഡിലെ ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗത്തും കുറച്ചൊരു കയറിയിട്ടുള്ള ഹൈനെക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗി ഉണ്ടാവും അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിങ്ങനെ നെക്കിൻ്റെ ഭാഗത്തും എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. സോ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് സംഭവം. നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് സീത്രൂ ആയിട്ട് തോന്നും. ഇത് ലൈറ്റിൻ്റെ ഒക്കെ ഒരു വെളിച്ചത്തിലായിരിക്കും. അങ്ങനെ ഒരു സീത്രൂ അല്ല. എന്നാലും വേണ്ടവർക്ക് ഒരു സ്ലിപ്പ് ഇട്ട് കൊടുക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സീത്രൂ ആയിട്ടൊന്നും തോന്നില്ല. അത്യാവശ്യം നല്ല തിക്ക്, അതായത് നല്ല കട്ടുണ്ട് കേട്ടോ. ഓക്കെ, രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. സോ ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് പ്ലെയിൻ അല്ല. എൻഡിൽ ഇത് ഞാൻ പറഞ്ഞാൽ ഇട്ട് നോക്കിയിട്ടില്ല എന്ന്. സോ എൻഡിൽ ആ ഒരു സെയിം എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടാവും വെയർ ചെയ്ത് കഴിഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത് വെയർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ കാണുന്നുണ്ടാവും. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് എലാസ്റ്റിക് വന്നിട്ട് എലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബോട്ടം ആ ഒരു സിഗരറ്റ് കട്ടിങ്ങിലാണ് ബോട്ടം വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ജസ്റ്റ് 454 rupees ആണ്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ട് വർത്താണ്. 454 rupees ഇത് നല്ല വർത്താണ്. നല്ല ഭംഗിയുണ്ട് ആ ഒരു സെറ്റ് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോ. സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുന്നേ ഇതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നല്ല ഭംഗിയുണ്ട്. അതേപോലെ ഞാനിവിടെ ഒരു കാണിച്ചു തരുന്ന കുർത്തി സെറ്റ് ഇപ്പം നോക്കുമ്പോൾ അത് സ്റ്റോക്ക് ഔട്ട് ആണ്. പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ മേ ബി ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാം ഇതൊക്കെ ഉണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്തായാലും പെട്ടെന്ന് കിട്ടുന്നവർ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ. ഇത് അടിപൊളിയാണ്. നല്ല വർത്താണ്. ജസ്റ്റ് 454 rupees എന്തുകൊണ്ട് വർത്താണ്. എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് XL. സോ എൻ്റെ നോർമൽ സൈസാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എഗെയിൻ ഒരു കുർത്തി സെറ്റാണ്. ഇപ്പം നമ്മൾ എത്ര എണ്ണം കാണിച്ചു? 1, 2, 3, 4. ഇനി ഒന്നുകൂടിയാണ് കാണിക്കാനുള്ളത്. യെസ്, സെറ്റ് ഒന്നല്ല കേട്ടോ.
മൂന്ന് നാല് അഞ്ച് ആറ് സെറ്റ്സ് ഉണ്ട് കേട്ടോ. സോറി, ആറ് സെറ്റ്സ് കാണിക്കുന്നുണ്ട്, അഞ്ച് സെറ്റ് അല്ല, ആറ് സെറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത്. നമുക്ക് ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെയർ ചെയ്യാൻ നല്ലതായിരിക്കും, നല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കും, നല്ല ലുക്ക് ഉണ്ടാവും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം, എന്നിട്ട് പ്രൈസും സൈസും പറഞ്ഞുതരാം. ഓക്കെ, ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ വി നെക്കാണ് വന്നിട്ടുള്ളത്. ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുർത്തീസിനൊക്കെ അധികം വി നെക്കാണ് വരാം. ഓക്കെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ, നെക്ക് വി ആകുമ്പോൾ കുറച്ചുകൂടി അത് സ്റ്റാൻഡേർഡ് ആയിരിക്കും. പിന്നെ നമ്മളൊരു ഇന്നർ ഇട്ട് കൊടുത്താൽ മതിയാവും, അത്രയും വൈഡ് ആണെങ്കിൽ. ചിലത് വി ആണെങ്കിൽ കൂടിയും അങ്ങനെ വൈഡ് ആയിരിക്കില്ല കേട്ടോ. സോ ഇതിട്ടിട്ടുള്ള ക്ലിപ്പ് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. ഫുൾ കംപ്ലീറ്റ്ലി ഈ ഒരു പ്രിന്റാണ്. നല്ല ഭംഗിയുണ്ട് അല്ലേ, കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ഇതിൻ്റെ പാൻറ്റും വന്നിട്ടുള്ളത് ഒരു സിഗരറ്റ് ഫിറ്റിലാണ് പാൻറ്റും വന്നിട്ടുള്ളത്, സെയിം ട്രെൻഡിൽ. എലാസ്റ്റിക് ആണ്, റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കേട്ടോ. റയോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഇത് എന്തായാലും ഒരു സ്ലിപ്പ് ഇട്ട് കൊടുക്കേണ്ടി വരും, കാരണം ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. ഓഫ് വൈറ്റും വൈറ്റിനൊക്കെ എന്തായാലും നമ്മൾ എത്ര തിക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളൊരു സ്ലിപ്പ് ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും, നല്ലതായിരിക്കും. ഓക്കെ, അതൊരു ബെറ്റർ ആവല്ലോ. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് കുർത്തി സെറ്റ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി, രണ്ട് ഭാഗത്തും സ്ലിറ്റൊക്കെ വരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ടാവും, ഞാൻ പറഞ്ഞല്ലോ. അല്ലാതെയും നമുക്ക് വേറെ ബോട്ടത്തിൻ്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ അടിപൊളിയായിരിക്കും, അതായത് ജീൻസിൻ്റെ കൂടെ, ബ്ലൂ ജീൻസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ നല്ലതായിരിക്കും. അല്ലാതെ ഒരു ഓഫ് വൈറ്റ് പാൻറ്റിൻ്റെ കൂടെയും പ്ലെയിൻ ആയിട്ടുള്ള പാൻറ്റിൻ്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ ഇത് അടിപൊളിയായിരിക്കും. നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ജസ്റ്റ് 535 rupees ആണ്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വേർത്ത് ആണ് ഗൈസ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ടുള്ളത് XL, നോർമൽ സൈസാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് സെറ്റ്. അപ്പം ഞാൻ എടുത്തത് കാണിച്ചത്. ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു എക്കേൻ ഒരു കുർത്തി സെറ്റ് കൂടി കാണിച്ചു തന്നിട്ട് ഞാൻ ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് വീണ്ടും കുർത്തി സെറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ നല്ല റയോൺ മെറ്റീരിയൽ വന്നിട്ടുള്ള, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, നല്ല പ്രിൻറ്റിലൊക്കെ വന്നിട്ടുള്ള, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കുർത്തി സെറ്റാണ് അടുത്തത് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ ബോട്ടം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, നല്ല ഭംഗിയില്ലേ, നല്ല ബോട്ടമാണ്. ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത്. ടോപ്പിൻ്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ കോളേർഡ് ആയിട്ട് വി നെക്ക്, നമ്മൾ ഫസ്റ്റ് കാണിച്ചു തന്ന പോലത്തെ ഒരു നെക്കാണ് വന്നിട്ടുള്ളത്. ആൻഡ് 3/4 സ്ലീവ് ആണ്. എൻഡിൽ ഈ ഒരു ലേസ് ഡീറ്റെയിലിംഗ് ആണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നെക്കിൻ്റെ ഭാഗത്തും ആ ഒരു സെയിം തന്നെ കേട്ടോ. ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്ന പോലത്തെ അതേ ഒരു ആ ഒരു ഡിസൈനിൽ തന്നെയാണ് ഇതും വന്നിട്ടുള്ളത്. യെസ്, ആ ഒരു സെയിം തന്നെ കേട്ടോ. ഓക്കെ, രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. നല്ലൊരു പ്രിൻറ്റ്, ബ്ലാക്ക് ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. നല്ല ബ്ലാക്ക് ആൻഡ് റെഡ് മെറൂൺ ആ ഒരു കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ടാവും. ഓക്കെ, നല്ലൊരു പ്രിൻ്റാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ കുർത്തീസ് വാങ്ങിയാൽ അല്ലാതെയും നമുക്ക് ബോട്ടത്തിൻ്റെ കൂടെ ജീൻസിൻ്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്, ഈ ഒരു പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, മറ്റേതിൻ്റെ പ്ലെയിൻ ആയിരുന്നല്ലോ അല്ലേ, നമ്മൾ ഇതേ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ളത് പ്ലെയിൻ ആയിരുന്നു. പാൻറ്റ് പ്രിൻ്റഡ് ആണ് വന്നിട്ടുള്ളത്, കംപ്ലീറ്റ്ലി വേറൊരു പ്രിൻ്റ് ആയിട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല മെറ്റീരിയൽ, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ഈ ഒരു മെറ്റീരിയൽ. ഓക്കെ, പിന്നെ എലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. ഇതൊരു പാരൽ ഫിറ്റിലാണ് പാൻറ് വന്നിട്ടുള്ളത്, സിഗരറ്റ് ഫിറ്റിംഗ് അല്ല, ഒരു പാരൽ ഫിറ്റിലാണ് പാൻറ് വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല കംഫർട്ടബിൾ ആയിരിക്കും വെയർ ചെയ്യാൻ വേണ്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ, ഇതിൻ്റെ പ്രിൻ്റ് ആണെങ്കിലും എല്ലാം ഭയങ്കര ഇഷ്ടമായി. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ജസ്റ്റ് 479 rupees ആണ് ഇതിൻ്റെ വന്നിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ട് പോത്താണ് ഞാൻ പറഞ്ഞല്ലോ. ഇതിനൊരു ഡെനിം ബോട്ടൊക്കെ കൊടുത്തിട്ട് ട്രൈ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും, എല്ലാതെയും ഒക്കെ വെയർ ചെയ്യാൻ അടിപൊളിയാണ്. സോ നിങ്ങൾക്ക് ഓഫീസ് പോകുന്നവർ, കോളേജ് പോകുന്നവരൊക്കെ ഇങ്ങനത്തെ കുറച്ച് സെറ്റ്സ് ഒക്കെ വാങ്ങിക്കാണെങ്കിൽ അടിപൊളിയായിരിക്കും, നിങ്ങൾക്ക് വെയർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, കംഫർട്ടബിളും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ 479 rupees ആണ്. ആൻഡ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ 6XL വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതൊന്നും നോട്ട് ചെയ്യുക, അത്രയും സൈസ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. സോ എത്ര സൈസ് ഉള്ളവർക്കും ചിലതൊന്നും നമുക്ക് അത്രയും സൈസസ് അവൈലബിൾ ആയിട്ട് കിട്ടാറില്ല. സോ ഇത് അത്രയും സൈസ് അവൈലബിൾ ആണ്, അതൊന്ന് പറയണം തോന്നി. സോ ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ നോർമൽ സൈസ് XL ആണ് എടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടും വർത്താണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ നോക്കാം. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴായിരുന്നു എൻ്റെ ഫേസിൽ നന്നായിട്ട് മേക്കപ്പുള്ള, ഭയങ്കര മേക്കപ്പുള്ള ഒരു ഫേസ് പോലെ തോന്നുന്നത്.
യെസ് ഞാൻ മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, അത് വേറെ കാര്യം. കാരണം ഇന്ന് എനിക്കൊരു ഷൂട്ടുണ്ട്, ഒരു ബ്രാൻഡിൻ്റെ ഷൂട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും മേക്കപ്പ് ഇട്ടേ മതിയാവുള്ളായിരുന്നു. സോ ഞാൻ ഹൈലൈറ്ററൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഫസ്റ്റ് തന്നെ യൂട്യൂബ് ഷൂട്ടിന് ഇരുന്നതിനോട് തന്നെ അതിന് ശേഷം എനിക്ക് ഒന്ന് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ചെയ്തു പോയും ചെയ്തു മേക്കപ്പ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ മേക്കപ്പിലൊക്കെ വന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ്. ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ്. ഇതുപോലത്തെ രണ്ടെണ്ണം ഇതിന് മുന്നേ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ അല്ലെങ്കിൽ പിക്ചർ നോക്കട്ടെ, ഞാൻ എവിടെയെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. സോ അതേപോലെ തന്നെ കണ്ട് പോകുന്നുകൂടി ട്രൈ ചെയ്ത് നോക്കിയാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഒരു കുർത്തി സെറ്റാണ്. ഇത് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്, ഒരു മിനി ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത്, നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ കോളർ, ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. കോളേഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, ഒരു ഷർട്ട് കോളേഡ് പോലെയാണ് വന്നിട്ടുള്ളത്. സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. പിന്നെ ഇത് കുറച്ച് ഇങ്ങനെ ഫ്ലെയർഡ് ആയിട്ട് വന്നിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ജസ്റ്റ് 421 rupees ഇത് ട്രൈ ചെയ്തിട്ടുള്ളത്. XL സൈസ് എടുത്തിട്ടുള്ളത്. എനിക്ക് നല്ല വർത്ത് ആയിട്ട് തോന്നുന്നു. നിങ്ങൾക്ക് കോളേജ് പോകുന്നവരും ഓഫീസ് പോകുന്നവരൊക്കെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ, നല്ല കംഫർട്ടബിൾ ആണ്. വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്നാമത്തതാണ് ഇതേപോലത്തെ ഒന്ന് ട്രൈ ചെയ്യുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഒരു ഫ്ലെയർഡ് ആയിട്ട് വരുമ്പോഴും ക്യാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ അടിപൊളിയാണ്. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഡ്രസ്സ്. അപ്പം ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു കുർത്തി സെറ്റാണ്. ഈ ഒരു ബ്ലാക്കിൽ വന്നിട്ടുള്ള ഒരു സെറ്റാണ്, വിത്ത് എംബ്രോയിഡറി വർക്കൊക്കെ ആയിട്ട് വന്നിട്ടുള്ള. നമ്മൾ കാണിച്ചു തന്ന ഒരു മെറൂൺ ഷെയ്ഡിൽ, ഒരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള സെറ്റ് അതേപോലത്തെ ഒരു സെറ്റാണ്. ഇത് ബ്ലാക്കാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതും വെയർ ചെയ്തിട്ടില്ല കേട്ടോ, എപ്പോഴാണ് നോക്കുന്നത്. ഓക്കെ, ഹലോ. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു കുർത്തി സെറ്റാണ്. ബ്ലാക്കിൽ വന്നിട്ടുള്ള, നമ്മൾ നേരത്തെ കാണിച്ചൊരു ബ്രൗണിൽ വന്നിട്ടില്ലല്ലോ, അതേപോലത്തെ ഒരു കുർത്തി സെറ്റാണ്. വിത്ത് എംബ്രോയിഡറി വർക്കൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു സെറ്റാണ്. ഒരു ഗോൾഡൻ എംബ്രോയിഡറി വർക്കാണ്, ഒരു ക്രീം ഗോൾഡൻ എന്ന് പറയാൻ പറ്റും. ഇങ്ങനെയാണ് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നെക്ക് വന്നിട്ട് നോർമൽ നമ്മളെ റൗണ്ട് നെക്ക്, ജസ്റ്റ് ഒരു ചെറിയൊരു വേ കട്ടിങ് പോലെ വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ബോൾസ് ഇല്ലേ, ആ ഒരു ഗോൾഡൻ ത്രെഡിൽ വന്നിട്ടുള്ള ബോൾസ് പോലെ വന്നിട്ടുണ്ട്. ബോൾസ് വന്നിട്ടുണ്ട്, ജസ്റ്റ് ഷോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് 3/4 സ്ലീവ് ആണ്. എൻഡിൽ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. സെയിം എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ നമ്മളെ ഈ ഒരു ഭാഗത്ത്, നമ്മളെ എന്താ പറയുക, ഷോൾഡറിൻ്റെ താഴെയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. ഇത് താഴോട്ടൊന്നും എംബ്രോയിഡറി വർക്ക് വരുന്നില്ല കേട്ടോ. പക്ഷെ ഇത് എനിക്ക് ആ കാണിച്ച ബ്രൗണിൻ്റെ അത്ര ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബ്ലാക്ക് ആയതുകൊണ്ടാണോ എന്നറിയില്ല, അല്ല അതിൻ്റെ അത്ര ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. നല്ല കട്ടിയിലാണ് ബ്രൗണ് വന്നിട്ടുള്ളത്, പക്ഷേ ഇത് അത്ര കട്ടിയില്ല. റയോണാണ് മെറ്റീരിയൽ. റയോൺ മെറ്റീരിയൽ ആണെങ്കിൽ കൂടിയും എല്ലാം കുറച്ച് ചിലത് ഡിഫറെൻ്റ് ആയിട്ടാണ്. മെറ്റീരിയലിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, റയോണിൻ്റെ തന്നെ ക്വാളിറ്റി ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇതെനിക്ക് അതിൻ്റെ അത്ര ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട്. ആ ഒരു ഗോൾഡൻ പ്ലസ് ആ ഒരു ബ്ലാക്ക്, അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. സ്ലിറ്റ് വന്നിട്ടുണ്ട്. ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ, ബ്ലാക്ക് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും ഒക്കെ അപ്പോൾ കൂടുതലും പ്ലെയിനിൽ വരുമ്പോഴൊക്കെ നമ്മൾ അധികവും ഒരു സ്ലിപ്പ് ഇട്ട് കൊടുക്കുന്നത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് വെയർ ചെയ്യാൻ. പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് ഇലാസ്റ്റിക് സിഗരറ്റ് ഫിറ്റിലാണ്. നോ നോ, സിഗരറ്റ് അല്ല, ഇത് ഒരു ലൂസ് നമ്മളെ ഒരു എൻഡിലേക്ക്, ഈ ഒരു അടിയിലേക്ക് കുറച്ചുകൂടി ഒരു വൈഡായിട്ടാണ് കേട്ടോ ഈ ഒരു ബോട്ടം വന്നിട്ടുള്ളത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു ബോട്ടം വന്നിട്ടുള്ളത്. ഒക്കെ ഇത് ഞാൻ വെയർ ചെയ്തിട്ടില്ല പറഞ്ഞല്ലോ, വെയർ ചെയ്തിട്ടില്ല പറഞ്ഞിട്ട് ഓർമ്മയില്ല, വെയർ ചെയ്തിട്ടില്ല കേട്ടോ. ഇതും അതൊന്നും വെയർ ചെയ്ത് നോക്കിയിട്ടില്ല. ഓക്കെ, വെയർ ചെയ്തിട്ടുള്ള ക്ലിപ്പിങ്ങൊക്കെ കാണാം. നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ഇത്. പക്ഷേ നമുക്കില്ലേ, വേണമെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നുന്നു. ഈ ഒരു ഗോൾഡൻ എംബ്രോയിഡറി വർക്കൊക്കെ കാണുമ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും പാൻറ്റിൻ്റെ ബോട്ടത്തിൻ്റെ ഒരു ഭംഗിയാണെങ്കിലൊക്കെ തന്നെ ഇത് നമുക്ക് പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ നല്ലതായിരിക്കും, നല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കും. ആ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എംബ്രോയിഡറി വർക്കൊക്കെ ആണെങ്കിലും കുറച്ച് നല്ല ഭംഗിയുണ്ട് ഔട്ട് കഴിഞ്ഞാൽ. സോ എന്തായാലും വേറെ ഇതിട്ട് കാണിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 526 rupees ആണ് ഇതിന് വന്നിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് ഇത് വർത്താണ്. ആ ഒരു പ്രൈസിന് വർത്താണ്. 526 rupees എന്തായാലും ഇങ്ങനത്തെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. എന്തായാലും ആ ഒരു പ്രൈസിന് വർത്താണ്. സോ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XL ആണ്. ഇതിൻ്റെ XXL വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം XXL ഉണ്ട്, ഒന്ന് മാത്രമാണ് ആ 6XL വരെ സൈസ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. സോ XL ആണ് സൈസ് എടുത്തിട്ടുള്ളത്. സോ എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ഇഷ്ടമായി. എന്തായാലും മറ്റേൻ്റെ അത്ര ഒരു
തിക്നെസ് മെറ്റീരിയലിന് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗിയാണെങ്കിലും അതിൻ്റെ ഒരു ലുക്കൊക്കെ നല്ല ഭംഗിയുണ്ടാവും, ഒരു കളർ കോമ്പിനേഷനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു ബോട്ടൊക്കെ ഡിഫറെൻ്റ് അല്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ ഒരു 500 സംതിങ് മറ്റേ 400 സംതിങ് ആണ് ആ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. സോ എന്തായാലും എനിക്ക് നല്ല വർത്ത് ആയിട്ട് തോന്നുന്നു, നല്ലതായിട്ട് തോന്നുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ നോക്കാം. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എഗെയിൻ ഒരു ഡ്രസ്സാണ് കാണിച്ചു തരുന്നത്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് മീഷോ അല്ല, ഇത് അജിയോ എന്ന് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഞാനിങ്ങനെ അജിയോ ഇടയ്ക്ക് കാണിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അജിയോയിൽ നല്ല ക്വാളിറ്റിയിലുള്ള ഡ്രസ്സസ് ഭയങ്കര വില കുറവിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ നമ്മളൊന്ന് നന്നായിട്ട് തപ്പിയെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ ഞാൻ തപ്പിയെടുത്തിട്ടുള്ള ഒന്നാണ് ഇത്. ഇത് എംബ്രോയിഡറി ഒക്കെ വർക്കായിട്ട് വന്നിട്ടുള്ള ഒരു ഹാഫ് ലെങ്ത്തിൽ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ എജിയോ എന്നാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം, പ്രൈസ് പറഞ്ഞുതരാം, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇതൊക്കെ എന്ത് ക്വാളിറ്റിയാണെന്ന് അറിയോ, നല്ല ക്വാളിറ്റി. ഇതിൻ്റെ ഒരു ക്ലോസ് ഷോട്ട് കാണിച്ചു തരാം മെറ്റീരിയലിൻ്റെ. കണ്ടോ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ബ്രാൻഡഡ് ഡ്രസ്സസൊക്കെ നമുക്ക്, അതായത് വേറെയും ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഡ്രസ്സസൊക്കെ വില കുറവിൽ വരുന്നത് ഞാൻ ഇങ്ങനത്തെ ഹോൾ വീഡിയോസിൻ്റെ ഇടയിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളൊരു അഭിപ്രായം കൂടി കമൻറ്റിൽ പറയാം കേട്ടോ. ഓക്കെ, ഇത് അത്യാവശ്യം നല്ല ഫ്ലെയർഡായിട്ട് വന്നിട്ടുള്ള ഹാഫ് ലെങ്ത്തിൽ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ്. സോ സ്ലീവ് വന്നിട്ടുള്ളത് ഇങ്ങനെ ബലൂൺ കൈൻഡ് ഓഫ് സ്ലീവിലാണ് വന്നിട്ടുള്ളത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. സോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇട്ടിട്ടുള്ള ക്ലിപ്പ് സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. സോ ഇതിൻ്റെ പ്രൈസും സൈസും പറഞ്ഞുതരാം. സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XL, നോർമൽ സൈസാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പ്രൈസ് വന്നിട്ടുള്ളത് 600 സംതിങ് ആണ്, അതായത് 644 rupees ഞാനിത് ട്രൈ ചെയ്തിട്ടുള്ളത്. പക്ഷേ അജിയോയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതായത് ഓഫേഴ്സ് വരാറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് 500 സംതിങ്ങിന് കിട്ടാൻ മതിയാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല കംഫർട്ടബിളാണ്, ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഡ്രസ്സ്. നല്ല ഭംഗിയുണ്ട് അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അത്, ജസ്റ്റ് നല്ല കളറും. ഓക്കെ, വേറെ ചെയ്തിട്ടുള്ള ക്ലിപ്പ് സൈഡിൽ ആഡ് ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഡ്രസ്സ്. ഇത്രയേ ഉള്ളൂ, ഇത്രയും കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണിച്ചു തന്നിട്ടുള്ളത്. ഇതിൽ സെറ്റ്സ് കൂടുതൽ 6 sets കാണിച്ചു തന്നു, പിന്നെ ഒരു 3 dresses കാണും കാണിച്ചു തന്നു അല്ലേ. 3 dresses കാണിച്ചു തന്നെ, 2 dresses ഒരു ടീഷർട്ട് ഡ്രസ്സും, യെസ് അത്രയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായിട്ടും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻസിൽ വന്നിട്ട് പറയുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസ് ഇരുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആരും ഇനി കമൻറ്റ് ചെയ്യേണ്ട, മേക്കപ്പ് കൂടിപ്പോയി. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ പറഞ്ഞല്ലോ ഷൂട്ടുണ്ടായതിനോട് തന്നെ ഹൈലൈറ്ററൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അല്ലാതെ അങ്ങനെ പൊതുവേ ഭയങ്കരമായിട്ടിട്ട് വരാറൊന്നുമില്ല, യെസ് ഇങ്ങനെ ഒന്നിട്ട് വരാറില്ല കേട്ടോ. അപ്പോൾ ഈ ഷൂട്ടുണ്ടായതുകൊണ്ട് ഫസ്റ്റ് തന്നെ കയറി ഈ ഷൂട്ട് ചെയ്തു, അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത്. മറ്റേത് ഞാൻ ആക്കി ഷൂട്ട് കഴിഞ്ഞ് ടയേർഡായി വന്നിട്ടുള്ള ലാസ്റ്റിലാണ് ഈ ഷൂട്ട് അധികം ചെയ്യാറ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്നും പറയണം തോന്നിയിട്ട്, എന്തായാലും കമൻറ്റിൽ വരുമെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സോ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ.